പ്രിയ ശ്രോതാക്കളെ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാൽ? സ്വന്തം ജീവനും ജീവിതവും നൽകിക്കൊണ്ട് ഒരല്പ സമയത്തെ സന്തോഷത്തിന് ആരാണ് ആഗ്രഹിക്കുക? സന്തോഷം എന്നത് വ്യക്തിനിഷ്ഠമാണ്. പക്ഷേ എല്ലാത്തിലും പൊതുവായ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആരോഗ്യം. ഇന്ന് ഈ മത്സരം ഓൺലൈനായി നടത്തുന്നതിലൂടെയും ഞാൻ ഓൺലൈനായി പഠിക്കുന്നതിലൂടെയും തെളിയുന്നത് ആരോഗ്യമാണ് നമ്മുടെ ആദ്യത്തെ മുൻഗണന എന്നാണ്. ഈ ലോകത്തെന്തുണ്ടെങ്കിലും എത്ര വിലമതിപ്പുള്ള സാധനമാണെങ്കിലും നമ്മുടെ ശരീരത്തിന് സുഖമില്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതായത് ആരോഗ്യമില്ലെങ്കിൽ സന്തോഷവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ആരോഗ്യത്തിന് ഇത്രയേറെ വില കൽപ്പിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഒരല്പ നേരത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ, ജീവനെ, ജീവിതത്തെ തന്നെ ബലി കൊടുക്കുന്നത്? അതെ, മദ്യം കുടിച്ചും പുകവലിച്ചും മയക്കുമരുന്നുകളെ പോലുള്ള മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ചും നാം നമ്മെ തന്നെ ഇല്ലാതാക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, മദ്യം കുടിച്ചാൽ പുകവലിച്ചാൽ തന്റെയും തന്റെ പ്രിയപ്പെട്ടവരുടെയും ജീവന്റെ വിലയുള്ള എന്ത് തരത്തിലെ സുഖമാണ് നിങ്ങൾക്ക് ലഭിക്കുക? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലല്ല, വരാതെ നോക്കുന്നിടത്താണ് സാമർഥ്യം. ഇന്നത്തെ ഈ ലോകക്രമത്തിൽ ഇരുണ്ട ലോകത്തിലേക്കുള്ള വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കപ്പെടുന്നു. പക്ഷേ ബുദ്ധിശാലികൾ അതിനെ ചെറുത്തു നിൽക്കും, ഭീരുക്കൾ അതിലേക്ക് വലിച്ചിഴക്കപ്പെടും. യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട ഓരോ വ്യക്തിക്കും വേണ്ട എന്ന് പറയുവാൻ ഒരവസരം ഉണ്ടായിരുന്നു. അന്നത് പറയുവാനുള്ള ധൈര്യമോ വ്യക്തിത്വമോ ഉണ്ടായിരുന്നെങ്കിൽ 2018 എന്നൊരൊറ്റ വർഷത്തിൽ 1,18,00,000 പരം ജീവനുകൾ പൊലിയുമായിരുന്നില്ല. അതെ, 1,18,00,000. ഒരൊറ്റ തവണത്തെ ഉപയോഗത്തിലൂടെ തന്നെ അടിമയാക്കാൻ തക്ക ലഹരി വസ്തുക്കൾ ഇന്ന് സുലഭമാണ്. ലഹരിയുടെ ഗർത്തത്തിൽ ഒരിക്കൽ വീണുപോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അത് വളരെ ദൈർഘ്യമേറിയതും ചിലവേറിയതും വേദനാജനകവുമായൊരു പ്രക്രിയയാണ്. ലഹരിക്കെതിരായ പോരാട്ടം ഒരു കൂട്ടായ യുദ്ധമാണ്. അതിൽ വ്യക്തികൾക്കും സമൂഹത്തിനും സർക്കാരിനും മാധ്യമങ്ങൾക്കും എല്ലാം തനതായ പങ്ക് വഹിക്കാനുണ്ടെങ്കിലും ഇവരെല്ലാം ഒന്നിച്ച് കൈകോർത്താൽ മാത്രമേ ലഹരി മാഫിയയെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ. ലഹരിമുക്തമായ ഒരു ലോകത്തിന് വേണ്ടിയും ആരോഗ്യവാന്മാരായ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തികൾ എന്ന നിലയിൽ എന്റെ ഓരോ ശ്രോതാക്കളുടെയും കടമകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. ഒത്തൊരുമിക്കാം ലഹരിക്കെതിരെ എന്ന വിഷയത്തോടനുബന്ധിച്ച് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇതത്ര നിസ്സാരമായ ഒരു വിഷയമല്ല എളുപ്പവും. എന്തുകൊണ്ട് നിസ്സാരമല്ലെന്ന് പറയാം? ഇന്ന് ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നതാണ് ലഹരികൾ. എന്തിനും ഏതിനും ലഹരിയിൽ ആശ്രയവും സന്തോഷവും കണ്ടെത്തുന്നവർ. June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കപ്പെടുന്നു. നമ്മുടെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും സൗഹൃദത്തിനപ്പുറം ലഹരി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പണ്ട് സിനിമയിൽ മാത്രം കേട്ട് ശീലിച്ചിരുന്ന ഹാഷിഷും ഹെറോയിനും എല്ലാം ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം ലഹരിയുടെ ഉപയോഗം നമുക്ക് ചുറ്റും അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നാം ശ്രദ്ധിക്കാതെ പോകരുത്. അങ്ങനെ പോയാൽ പണ്ട് TV സ്ക്രീനിൽ ഇരുന്ന് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന ലഹരികൾ നാളെ നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിലിരുന്ന് നമ്മളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചെന്നിരിക്കാം. എന്ത് വിശേഷ ദിനങ്ങളായാലും അവരുടെ ഇടയിൽ ലഹരി നായകനാണ്. അത് മദ്യമായി, കഞ്ചാവായി, മയക്കുമരുന്നുമായി ഒക്കെ. മേൽപ്പറഞ്ഞവ ചില്ലറ ഉദാഹരണങ്ങൾ മാത്രം. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇന്നിന്റെ യുവത്വങ്ങൾ പോലും ഭയാനകമായ ലഹരിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. എന്തിനേറെ കുട്ടികളിൽ പോലും ലഹരിയുടെ ഉപയോഗം ഇന്ന് ഏറി വരുന്നുണ്ട്. വിദ്യാലയത്തിന് ചുറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചെറു പീടികകൾ അനേകമാണ്.
അപ്പോൾ നാം എവിടെയാണ് തുടങ്ങേണ്ടത്? നമ്മുടെ കൂട്ടുകാരോട് ആരാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അത് നമ്മൾ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഈ വരുന്ന തലമുറ മനുഷ്യനെ അറിയാത്ത, ബന്ധങ്ങളെ അറിയാത്ത നരാധമന്മാരായി മാറുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ഏതായാലും നമുക്ക് ഒരുമിക്കാം, ചെറിയ തിരി നാളങ്ങളായി നമുക്ക് കത്തിപ്പടരാം. ഈ വരുന്ന June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം, ഞാൻ ലഹരിക്കടിമയാകില്ല, ഒപ്പം ഞാൻ ലഹരികൾക്കെതിരെ പോരാടും. നന്ദി, നമസ്കാരം. പ്രപഞ്ചത്തിലെ മറ്റേതൊരാളെ പോലെയും നീ നിനക്ക് ലഭിക്കേണ്ട സ്നേഹത്തിനും വാത്സല്യത്തിനും അർഹതയുള്ളവനാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. പ്രിയ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഏറെ വിനാശകരമായി നിലനിൽക്കുന്ന ഒരു വലിയ സാമൂഹിക വിപത്താണ് ലഹരി പദാർത്ഥങ്ങൾ. ഒരു കാലത്ത് മുതിർന്നവരുടെ ഇടയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരാസക്തി ഇപ്പോൾ കലാലയ വിദ്യാർത്ഥികളുടെ ഇടയിലും അതിന്റെ വ്യാപനം വളർന്ന് കൊച്ചു വിദ്യാർത്ഥികളെ തേടി സ്കൂൾ മുറ്റത്ത് എത്തിയെന്നത് ഏറെ അപകടകരമായ സൂചനയാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതിന്റെ അമിതമായ വ്യാപനവും പ്രത്യേകിച്ച് കുട്ടികളിലും യുവതി യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ആസക്തി നാളത്തെ ഭാരതത്തിന്റെ ഭാഗതയും നിർണയിക്കുന്നതിലും രാജ്യത്തെ നയിക്കുന്നതിലും ഭാഗമാവേണ്ട തലമുറയെ കുറിച്ച് ആശങ്കപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ ഭാഗമാണ് നാം എല്ലാവരും. ഇതിന്റെ പിന്നിലെ ചിത്രശക്തികൾ ആരൊക്കെയാണെന്ന ഒരു വിവാദാന്വേഷണ ചർച്ചയിലേക്ക് പോകുന്നതിന്റെ ഔചിത്യത്തെ കുറിച്ചും സമയപരിമിതിയെ കുറിച്ചും അതിനപ്പുറം ഈ വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും അത് വിറ്റ് സമ്പന്നരാകാൻ മനസ്സ് വെച്ചു നിൽക്കുന്ന ഒരു വിഭാഗം മറുപക്ഷത്ത് ഉണ്ടെന്നുമുള്ള ശരിയായ ബോധമുള്ളതിനാൽ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം കൊണ്ട് തകർന്നു പോയ എത്രയെത്രയോ കുടുംബങ്ങളുടെ കഥ പറയുന്ന ചരിത്ര സത്യം നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോഴും ആ പ്രതിഭാസത്തിന് ഒരു ശമനവുമില്ല. ഈ അടുത്ത ദിവസങ്ങളിലും മദ്യലഹരിയിൽ സ്വന്തം മാതാവിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന മകന്റെയും സ്വന്തം പിതാവിനെ തള്ളിയിട്ട് കൊന്ന മകന്റെയും പച്ചയായ കഥകൾ നാം എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടതും കേട്ടതുമാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യത്തിന്റെ ആസക്തിക്ക് തടയിടാൻ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ചില പ്രായോഗിക ഇടപെടലുകൾ തീർത്തും ആശാഹവും പ്രശംസനീയവുമാണ്. ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന റിസ പോലുള്ള കൂട്ടായ്മയും ഇത് തടയുവാനുള്ള അധികാര സ്ഥാപനങ്ങളുമാണ് ലഹരിമുക്ത ഭാരതം സ്വപ്നം കാണുകയും ആ വലിയ പ്രതീക്ഷ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന നാളത്തെ തലമുറയുടെ ഒരു എളിയ വാക്താവ് എന്ന നിലയിൽ എന്റെ ആശയും പ്രതീക്ഷയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റിസയ്ക്ക് ആശംസകൾ നേരുന്നു. എന്റെ വലിയ ആശങ്കകളും എളിയ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ വേദി നൽകിയ റിസയ്ക്ക് ഇതിന്റെ പോരാളികൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. റിസയുടെ ഈ പോരാട്ടത്തിൽ ഒത്തൊരുമിക്കാൻ ലഹരിക്കെതിരെ ഞാനും എന്റെ വലിയ കൂട്ടുകാരും ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകി ഉപസംഹരിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Addiction is like a pandemic. It may begin with one person, but soon the whole family suffers. Respected judges and my most wonderful audience, greetings. Today, I'm going to throw light on the topic, Hand in Hand, We Stand Against All Addictions. Before leaping into the topic, let me clarify. What is addiction? Addiction is when the body or mind certainly wants or needs something in order to work, right? Wait, what is this something that people usually get addicted to? They might be tobacco or other drug substance like cocaine, alcohol, caffeine, internet and the modern technology, which includes smartphones, social media, video games, etc. Addiction causes behavior problems because it directly affects the brain. The person addicted tends to want or need a specific thing, which will eventually damage their health. Addiction is like a slow poison, which will at last kill you, but over a gradual time. People are dying every few minutes due to drug overdose or any other type of addiction. There's always another story, another tragedy, another news, and at last another life. How many people have to suffer before the world together comes as one and says no more? The disease of addiction is a very treatable illness. Yet the shame attached keeps those with it from coming forward. But this is not the way. The addicted can't just wish it away or ignore it, because it will grow even stronger to get rid of over time. This is the time. Hand in hand, we stand against all addictions. We can do this by taking initiative against addiction. For example,
educating children against substance abuse and social media, presenting public awareness in the form of skits, speech, song, etc. By doing this, we can become global citizens working for the betterment of future. On this International Day Against Drug Abuse, let's all take a note that we stay away from all such addictions and also help others to do so. At last, I would like to conclude by telling that addiction makes a person blind towards his reality. So please, I repeat, please don't let it steal your present and your future. Thank you and have a great day ahead. I am not telling you it is going to be easy. I am telling you it is going to be worth it. Honorable dignitaries and excellencies, today I would like to talk about one of the worst psychological and physical harm, that is addiction, and how we can work against it together. First of all, let's discuss what is addiction. According to the trusty Wikipedia, addiction is a brain disorder characterized by compulsive engagement in rewarding stimuli despite adverse consequences. In simpler terms, addiction is when the body and the mind badly crave something in order to work properly. People can be addicted to drugs, cigarettes, alcohol, caffeine, or it can be emotions such as love and affection. Or guess what? It can even be a mobile phone. With respect to the World No Tobacco Day, let's connect addiction to tobacco or drugs. So what causes drug addiction? According to the latest research, stress, negativity, underlying anxiety and depression are the major risk factors of drug addiction. You may have seen youngsters and teenagers taking drugs, and if you ask them why, they may reply, these drugs help me kill my stress. Seriously, some drugs of abuse affect the brain the same way stress does. Long-term abuse of drugs can even make users much more sensitive to everyday stress than non-users. While substances like alcohol and marijuana may serve as a temporary fix for your mitigate stress, but it does not solve your problems. Now let's discuss how we can overcome drug addiction. Developing an addiction towards drugs isn't a character flaw or a sign of weakness, and it takes more than just willpower to overcome this problem. No matter how hopeless your situation may seem, or how many times you have tried and failed before, with the right treatment and support, change is possible. For many people struggling with drug addiction, the toughest step towards recovery is the very first one, that is, recognizing that you have a problem and need to make a change. Detoxification, behavioral counseling, long-term follow-up are some of the successful treatments against drug addiction. My dear audience, I would like to conclude by saying that recovery is not a race. You don't have to feel guilty if it takes you longer than you thought it would. Thank you very much. Can you believe that 11.4 million deaths happen every year due to drugs, out of which 11.4 million are premature deaths? Good afternoon to one and all. Today I stand before you to give a speech on the topic, Hand in Hand, We Stand Against All Addictions. So what is this addiction that causes devastation across the world? When you can stop it, you don't. And when you want to stop it, you can't. That's addiction. It is a brain disease that takes over our lives. It damages our career, our relationship, and everything we value. We voluntarily take our first drink or drug, and then it takes over. We develop a deep psychological dependency for these addictions. This inebriated state of our body becomes our brain's new normal. Our body depends on higher and higher doses of drugs to maintain the same euphoric effect. Some people try to fill the voids of their life by using drugs or alcohol. What are the consequences of addiction? Addiction touches every facet of a person's life. Addiction is a chronic disease
that unravels lives and causes untold harm to the addict's physical and mental health. It takes an enormous toll on relationship with their loved ones and financial well-being. What can we as individuals do to fight against this addiction? Listen and gain the trust of the addicts. Encourage them to avoid temptation and resist peer pressure, giving them all the attention they want. Encouraging them to have a healthy lifestyle, such as eating healthy food, meditation, etc. What can school and communities do to prevent addiction? School and communities can keep addiction prevention program for children and adolescents. Increasing taxes on tobacco and alcohol products. Implementing stringent laws against drug use. It is our collective responsibility to fight against this killer disease. Yes, we can stop it. Yes, it can be prevented if we stand hand in hand against it. It is a war that must be won and cannot afford to lose it, as it will cripple our society and destroy our families. I would like to end my speech by saying a famous quote. Addiction are the enemies of our hopes and dreams. So when we fight against addiction, we fight for our future. Thank you and have a nice day ahead. നമസ്കാരം. അതെ, നമുക്കും പോരാടാം ലഹരിക്കെതിരെ. സാങ്കേതിക വിദ്യയിലും സാക്ഷരതയിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരള ജനത ലഹരി ഉപയോഗത്തിനും മുന്നിൽ തന്നെ. ഇത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നു. കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും ഒരുപോലെ ലഹരി എന്ന മായാവലയത്തിൽ അകപ്പെടുന്നു. അതിനാൽ പൗരബോധമുള്ള ധാർമ്മിക ജനത ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. സാധാരണ ജീവിതം നിശ്ചലമായ ഈ കൊറോണ കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പ്രസക്തവുമായ ഒരു വിഷയമാണ് ലഹരി മരുന്നുകളുടെ നിയന്ത്രണം എന്നത്. മദ്യപിച്ച് സ്വന്തം അമ്മയുടെ കഴുത്ത് ഞെരിച്ച മകനും സുഹൃത്തിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയതുമെല്ലാം വാർത്താമാധ്യമങ്ങൾ നമുക്ക് സമ്മാനിച്ച തീരാ ദുഃഖമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്കു വഹിക്കുന്നത് മാതാപിതാക്കളും ചുറ്റുമുള്ള സമൂഹവുമാണ്. കാണുന്ന പുറം കാഴ്ചകൾ സ്വാധീനിക്കുമെന്നത് സ്വാഭാവികം. അതിനാൽ ഒരുവന്റെ ദുഷ്നടപ്പിൽ അവനെ മാത്രം ശിക്ഷിക്കാൻ ആവില്ല. പല്ലുകൾക്കിടയിൽ ചുണ്ടുകൾക്കിടയിൽ നാക്കിനടിയിൽ ലഹരി സുഖം തരുന്നവ തിരികെ വെക്കുന്ന രീതി ഇന്ന് ധാരാളമായി കണ്ടുവരുന്നു. ജീവനുള്ള കോശങ്ങളെ നശിപ്പിച്ച് വായിലെ അർബുദത്തിന് ഇത് കാരണമാകും. ശാരീരികവും മാനസികവുമായ വിവിധ രോഗങ്ങളും മരണവും ഇതിന്റെ പ്രതിഫലനമാണ്. June 26 ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. നീതിക്ക് ആരോഗ്യം, ആരോഗ്യത്തിന് നീതി എന്നതാണ് ഈ വർഷത്തെ ആശയം. ഇത്തരം ദിനങ്ങൾ സമൂഹത്തിൽ ലഹരി മൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. മദ്യനിരോധനം മദ്യപാനത്തെ തടുക്കുമെന്നേ എനിക്ക് ഒട്ടും യോജിപ്പില്ല. മറിച്ച് വ്യാജമദ്യ ഉൽപാദനത്തിനും കടുത്ത നരഹത്യയ്ക്കും ആത്മഹത്യയ്ക്കും അത് കാരണമാകുമെന്ന് കൊറോണ കാലത്തെ കേരള ചരിത്രം വ്യക്തമാക്കിയതാണ്. ഇതിനൊരുപാധിയായി സർക്കാർ കൊണ്ടുവന്ന വെവ്ക്യൂ എന്ന ആപ്പിലൂടെ ആപ്പിലായത് കുടിയരാണെന്ന വസ്തുത വിരോധാഭാസം തന്നെ. പുകവലിക്കും മയക്കുമരുന്നിനും അടിമയായവരിൽ 50% വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണെന്ന സത്യം ഏറെ ഞെട്ടിപ്പിക്കുന്നു. അന്ധകാരത്തെ അകറ്റുന്ന വിദ്യാധനം ആർജിച്ചിട്ടുപോലും ഇവയെ എതിർക്കുവാൻ സാധിക്കുന്നില്ല എന്ന വസ്തുത ഈ സമൂഹത്തിന്റെ തന്നെ പരാജയമായി കണക്കാക്കേണ്ടി വരും. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സ്വപ്നം കാണുവാൻ നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചിരുന്നു. ലഹരി വസ്തുക്കളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, സമാധാനം നിറഞ്ഞ ഒരു സമൂഹത്തെ നമുക്കും സ്വപ്നം കാണാം. ഇതിനായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവും മനസ്സും ആരോഗ്യവും വിനിയോഗിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. സമ്പൂജ്യ ശ്രോതാക്കളെ, ഒത്തൊരുമിക്കാം ലഹരിക്കെതിരെ എന്ന പ്രശ്ന വിഷയം എന്നെ ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാജിയുടെ ഈ വാക്കുകളാണ്. നമുക്കറിയാം പ്രകൃതിയുടെ വരദാനമാണ് മനുഷ്യജന്മം. വ്യക്തികളാൽ സമൂഹം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ സമൂഹം ശ്രേഷ്ഠമാകുന്നത് അതിലെ ഓരോ അംഗവും സംസ്കാര സമ്പന്നരാകുമ്പോഴാണ്.
മൂല്യബോധവും തിരിച്ചറിവുമാണ് സംസ്കാര സമ്പന്നതയുടെ മാനദണ്ഡമായി ഞാൻ കാണുന്നത്. എന്നാൽ ഇത് രണ്ടും നഷ്ടപ്പെട്ട ഒരു പറ്റും മനുഷ്യർ താൽക്കാലിക സുഖങ്ങളിൽ ആസക്തരായി ലഹരിക്ക് അടിമയാകുന്നത് അവരെ മാത്രമല്ല അവരുൾപ്പെടുന്ന കുടുംബത്തെയും സമൂഹത്തെയും ഒപ്പം വരും തലമുറയുടെ ആരോഗ്യപരമായ വളർച്ചയും തടയുന്നു. ലഹരി ഉപയോഗം ഇങ്ങനെ വ്യക്തി കുടുംബം സമൂഹം എന്നീ തലങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടുന്നു എന്നതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ഒത്തുചേരേണ്ടത് ഇന്നിന്റെ അനിവാര്യതയാണ്. ഡോക്ടർ ആർ ജയപ്രകാശ് എന്ന മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മാനവും ശാരീരികവുമായ വ്യാപാരങ്ങളിൽ സാരമായ വ്യതിയാനങ്ങൾ വരുത്തുകയും ആസക്തിയിലേക്കും അടിമത്തത്തിലേക്കും തള്ളിയിടുന്ന ഈ ലഹരി ഉപയോഗം അവന്റെ ഇച്ഛാശക്തിയും സർഗശേഷിയും കാണുന്ന അവനെ മാനസിക പീഡകളിലേക്ക് തള്ളിയിടുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിന്റെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നിലൂടെ തന്നിലേക്ക് സഞ്ചരിക്കുന്ന യോഗാസനം പോലുള്ള ജീവിതചര്യയിലൂടെ ഓരോ വ്യക്തിയും അവന്റെ ജീവിതം ചിട്ടയും സമ്പൂർണ്ണമാക്കേണ്ടത് വ്യക്തിപരമായ അനിവാര്യതയാണ്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കുടുംബം അത് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ലോകമാണ്. അവിടെ തന്റെ വേദനകളും പരാജയങ്ങളും തളർച്ചകളും എല്ലാം ഇറക്കി വെക്കാൻ ഒരിടമാണ് എന്റെ കുടുംബം എന്ന തോന്നൽ അവനിൽ ഉണ്ടാക്കേണ്ടത് ഓരോ കുടുംബാംഗത്തിന്റെയും അവകാശമായി കാണേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ന്യൂസിലാൻഡ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ കുടുംബ സാമൂഹ്യ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ലഹരി ഉപയോഗം ആരോഗ്യ സാമ്പത്തിക സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു. പാശ്ചാത്യ സംസ്കാരത്തെ അംഗമായി അനുകരിക്കുന്ന ഇന്നത്തെ തലമുറ ഇതൊന്നും അറിയാതെ പോകരുത്. വിവിധ തരത്തിലുള്ള ലഹരികൾ എന്ന് സുലഭമാണ്. അതിനെതിരെയുള്ള ബോധവൽക്കരണം സാമൂഹ്യ തലത്തിൽ അത്യാവശ്യമാണെങ്കിലും സർക്കാർ തലത്തിലുള്ള NDPS ആക്ട് പോലുള്ള ശക്തമായ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം ഉറുഗ്വേ പോലുള്ള രാജ്യങ്ങളിൽ ഇതിനെതിരെ ഒരു നിയമം പോലും ഇല്ലാത്തത് വളരെ നിരാശാജനകമാണ്. ഇതിന്റെ സാമ്പത്തിക ലാഭം മാത്രം കാണുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകം മുഴുവൻ നേടിയാലും അവൻ അവന്റെ ആത്മാവിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ലഹരി കഴിച്ചാൽ 40 ദിവസം നന്മകളോ പ്രാർത്ഥനകളോ ഉയർത്തപ്പെടാത്ത വിധം ആകാശത്തിന്റെ കവാടങ്ങൾ അവന്റെ മുന്നിൽ അടക്കപ്പെടാം. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്ത് നമുക്ക് ശ്രേഷ്ഠരാകാം. അങ്ങനെ നാം ഉൾക്കൊള്ളുന്ന ലോകം മുഴുവൻ സുഖവും സന്തോഷവും പരക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവതു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പീജാലുകൾ പതർത്തിയ ക്യാമ്പസ് ജീവനുകൾ പോലും ഇന്ന് ലഹരികൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ വളരെയേറെ ഷെയ്മായിട്ട് നാണത്തോടെയും ലജ്ജാകരവുമായിട്ടാണ് നാം നമ്മുടെ സമൂഹത്തെ ഇന്ന് കാണുന്നത്. ഇത് നമുക്ക് വളരെയേറെ വിഷമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്നലെ വരെ മറ്റെവിടെയോ ആയിരുന്ന ഈ വിഷയം ലഹരികൾ, ഈ ദുരന്തം, ഈ മഹാശക്തി, നമ്മുടെ ശത്രു ഇന്ന് നമ്മുടെ അരികിലെത്തിയിരിക്കുകയാണ്. നാളെ ഇത് നമ്മളിലേക്കും എത്തിയിരിക്കാം. ഇത് മുതിർന്നവരിലോ കുട്ടികളിലോ അല്ലെങ്കിൽ ആൺകുട്ടികളിലോ മാത്രം കണ്ടുവരുന്ന ഒരു പ്രക്രിയയല്ല. ഇത് സമസ്ത എല്ലാ ജീവനുകളെയും വേട്ടയാടുന്നുണ്ട്. ഈ സമയത്ത്, ഈ തദവസരത്തിൽ ഞാൻ നിങ്ങൾക്കൊരു നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കൊച്ചു സംഭവ കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്ലസ് ടുവിൽ നല്ല ഉയർന്ന മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിനി ഹയർ സ്റ്റഡീസിന് വേണ്ടി കോളേജിലെത്തി. അവിടെ പെട്ട് മോശപ്പെട്ട ഗ്യാങ്ങുകളിൽ പെടുകയും പിന്നെ ലഹരികൾ കടിമപ്പെടുകയും പിന്നീട് തിരിച്ചെത്തിയത് ആ കുട്ടിയുടെ വീട്ടിൽ തിരിച്ചെത്തിയത് ആ കുട്ടിയുടെ മൃതദേഹമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടി വളരെ വളരെ അധികമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായിരുന്നു മരണത്തിന് കാരണം. ഈ തികച്ചും ധാർമ്മിക അന്തരീക്ഷത്തിൽ വളർന്ന ഈ കുട്ടിയിൽ എങ്ങനെ ഇതുണ്ടായി എന്ന അന്വേഷണത്തൊടുവിൽ ഈ കൂട്ടുകെട്ടിലൂടെയും ലഹരിയുടെ പദാർത്ഥങ്ങളിലൂടെയും ആ കുട്ടി അകപ്പെടുകയും ഈ കുട്ടി വീണ്ടും നശിക്കുകയാണ് ഉണ്ടായത്. പോക്കറ്റ് മണി തീർന്നപ്പോൾ ഈ കുട്ടി ലഹരി വസ്തുക്കൾ വാങ്ങാൻ കണ്ടെത്തിയ മാർഗം എന്നത് സ്വന്തം ശരീരം വിൽക്കുക എന്നതായിരുന്നു. ഈ കുട്ടിയുടെ ദുരന്ത കഥ, ഈ സംഭവ കഥ നമുക്ക് രണ്ട് പാഠങ്ങളാണ് തരുന്നത്. ഒന്ന് കൂട്ടുകെട്ടുകളാണ്. നല്ല കൂട്ടുകെട്ടുകൾ എടുക്കുക, അതുപോലെ നമ്മളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. നമ്മളെ സംരക്ഷിക്കാൻ വേറെ ഒരാളും ഉണ്ടായിരിക്കുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു നാളേക്കും നല്ലൊരു ലഹരി വിമുക്ത നാടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാപ്രേമാരിയിൽ നിന്നും, ഈ മഹാ ദുരന്തത്തിൽ നിന്നും നമ്മുടെ നാടിനെ ദൈവം തമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Don't use your phone for 90 days. Stay away from your favorite food or beverage for 90 days. Even hypothetically, this seems highly unlikely. Because at one point when you try doing this, you will feel like doing it once won't make a difference. But in reality, it just neglects all the effort that you put into it and the benefit that you aim for diminishes. This is the same situation
that addicts face when they try getting rid of their addiction. Because 90 days is the amount of time that they need in order to get rid of their urge to go back to drugs or any sort of addictions that they face. Greetings to the panel of jury, guests, and everyone present. When we think of addiction, we associate with three things: alcohol, cigarettes, and drugs. But the list of addictions goes on and on. Anything that we can't resist for 90 days fits in the list. Thus, we need to understand that addiction is anything that we are obsessed with. It can even be the work we do or our studies that we feel like going after. Because once we get obsessed with something, we get blindsided and we neglect everything, including the cons it possesses. Because excess of anything brings bad. It as destroys your life, people who associate their lives with you, and the society as a whole. Social media posts a lot of people who do a lot of harmful activities in front of the camera. Films and movies portray protagonists doing a lot of harmful things, but still ending up to be the hero, the charm for everyone, and living their dream lives. Celebrities show off what all they do, even though they know it's harmful, but show it off and make people believe that they are living their dream life. Seeing this, we all feel like doing what they do so as to reach where we really want to reach. And in doing so, we fall into the wrong company and start doing things that we can't even control ourselves from. And we become addicts. That is why we need to stop the negative influence from affecting us or the people we know and showing them the light to how good the world can be without addiction. Secondly, we need to help people get rid of addictions by placing restrictions on them and helping them finish off the 90 days so that they can get peace of mind and we all can benefit from it. Eventually, we can show the world how beautiful it is without addictions, and we can do it only by coming together and leading a prosperous life together. Almost 30 million people have one addiction, but only 10% of them are treated. Drug overdose deaths have tripled since 1990. Almost 7 lakh people died between the year 1999 to 2000 due to drug abuse. Distinguished panel of jury, fellow listeners, and my exalted opponents, a cheerful day to you all. The statistics with which I have begun must have left some of your jaw drop. During this current situation, when we watch news and keenly find out how the death rate due to the virus, have you all noticed the death rate due to drug abuse? No, right? Why? Because it doesn't affect us. Now listen to this. 85% of the drug abusers fall into the category of age group 16 to 25. Now, does this affect us? Sadly, yes. Now that you have got a reason to listen to me, let me talk more on this. Intoxication is a serious issue which leads to a vicious circle of depression, anxiety, and eventually into premature death. The functioning of immune system and internal organs are affected fatally. A drug or alcohol abuser becomes the main vandalist who breaks his or her family and friends' bond. Now, what does this toxic really does inside your body? Once ingested, snorted, or injected, it interferes with your CNS, brain, or a neurotransmitter depending on the type of drug and its receptor, and this produces a feeling of euphoria, which is a temporary effect of high excitement. Now, why do these people still fall into this knowing all the bonds? There are mainly three reasons. One, something it's cool or progressive to smoke or use drugs. Two, this is due to lack of counseling, but nowadays there are a lot of NGOs which provide counseling to youngsters. Three, this is the main reason why people fall into this. It is to escape from reality. This may be due to unsupportive family structure or undue peer pressure.
Now, how can we stop all this? Because it needs to stop, right? Gandhiji once said, if I would ever become the supreme emperor of this country, I would close down all the beverages without any compensation. We consider Mahatma Gandhi as our father of nation, but alcohol flows through our country, drug and tobacco rackets increase day by day. So as a youngster, let's implement what we spoke right now. As a parent and a teacher, protect and support your children. And the law should do the rest. Back to Congressman. It is not the drugs that make a person drug addict. It's a need to escape reality. Assalamu alaikum and good day all. The world we are living in today is a very different and difficult one. The reality around us is pretty much hard to digest because we're very much new to it, isn't it? We are missing on a lot of things, being with our friends, going out, being at school, being at office, having a good time, etc., etc. But amidst all this, I want to bring your attention to a countless number of people who are caught up in a world of substance abuse disorder. Majority of us nowadays feel bored sitting at our homes idle. But I want to bring your attention to these people whose mental health can deteriorate at this point of time. Many thoughts like loneliness, anxiety, depression, fear, oh, so many of them. When these all creep into your mind, this can lead to something called substance addiction. It's not a must for everyone. The majority can fall in this trap in their path to relief without knowing this can create major havoc in their life. Substance can be of any form, drugs, alcohol, or anything that is addictive and equally harmful for the body. When people don't secure the drug of their choice, what do? They look for alternatives. The drug market does not have any laws or standards to abide by. Profit is the only rule to the dealers, and get high is the only rule to the addicts. 20, 30 years ago, if we look back, the substance addiction was only seen or only prominent among the adults. But today, sadly, we come to know that it is very much prominent today among the teenagers. Teenage, a time when the character develops and you're much more perceived by the world around you. Such an addiction, not only at this age, at any age, it does more harm than good. If you or anyone you know are caught up in such an addiction, the first thing to do is to understand what my problem is and how can I get out of it? How can I inculcate better habits, become a better human to lead a better life? Who is that who can change you other than you? Substance addiction is so much connected to domestic violence, and we are very well aware of it. And the second thing to do is know what is causing me to fall into this trap again and again. It's not easy, but of that. Third, contact the nearest rehabilitation center near you. And if that's not possible, there are a lot of online helplines available in this wide world today. In these challenging times, let me say awareness is the best key. As people across the world are centered with COVID-19, I'm not saying that this is not important, but it is important that we also be reminded that the individuals caught up in substance abuse disorder would possibly have a very hard time. So let us all stand hand in hand against all addictions and bring out these people from this better life, create a better society for a better future. I hope all of you would join with me in this initiative and wishing you all a very good day. Thank you. ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ചിത്രം വരുന്നത് ആൺകുട്ടികളുടേതാണ്. എന്നാൽ ആൺകുട്ടികൾ മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടാണ് യുവാക്കൾ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കുറച്ച് കാരണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഒന്ന്, എനർജി. എനർജി എന്ന് പറയുമ്പോൾ ഊർജത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡിലെ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, ഇതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഊർജം ഉണ്ടാകും. ഈ ഒരു കാലഘട്ടത്തിലെ ഊർജം മറ്റൊരു പ്രായത്തിൽ നിങ്ങൾ ലഭിക്കുകയില്ല. യുവാക്കളുടെ ചോരത്തിളപ്പ് യുദ്ധങ്ങൾ വരെ കീഴടക്കാമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതിന്റെ അടിയിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്കുകൾ ഏറ്റെടുക്കാനും അത് ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന പ്രായം കൂടി ഒന്നാണ് ഇത്. രണ്ട്, മാതാപിതാക്കളേക്കാൾ അവർ സഹപാഠികളെയും സമപ്രായക്കാരെയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ അവർ തള്ളിക്കളയുന്നു. ഇതുവഴി ചീത്തക്കൂട്ടിലേക്ക് നയിക്കുകയും അതിന്റെ അന്ത്യം ലഹരിയുമാണ്. മൂന്ന്, യുവാക്കളുടെ പ്രയാസങ്ങൾ. യുവാക്കളുടെ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വെറും ദൈവിക പരീക്ഷണങ്ങളാണ്. ഇതിൽ നിരാശ, അഹങ്കാരം, റിവഞ്ച്, പ്രേമനിരാശ ഇതെല്ലാം ഉൾപ്പെടുന്നു. ഇതിനെല്ലാം അഭയമായി അവർ കാണുന്നത് ലഹരിയെയാണ്.
യുവാക്കളുടെ പ്രയാസങ്ങൾ വെറും ദൈവിക പരീക്ഷണങ്ങൾ മാത്രമാണ്. ഏതൊരുവനാണോ ഈ ദൈവിക പരീക്ഷണങ്ങളെ കീഴ്പ്പെടുത്തുന്നത് അവനാണ് യഥാർത്ഥ ജീവിത ലഹരി ആസ്വദിക്കാൻ കഴിയുന്നത്. ഈ ജീവിത ലഹരി ഒരിക്കലും മറ്റൊരു ലഹരിയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി അവർ ഇല്ലാതാക്കുന്നത് ജീവിതകാലം മുഴുവനുള്ള അനുഗ്രഹത്തെയാണ്. ലഹരിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തെ കുറിച്ച് കേട്ടാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോകും. അവർ പണം കൊടുത്ത് സ്വയം അവരെ കൊല്ലുകയാണ്. ഇവിടെ യുവാക്കൾ പണത്തിന്റെ മൂല്യം വരെ മറന്നു പോവുകയാണ്. ഓരോ യുവാവും എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഉത്തരവാദിത്വമാണ്. അവൻ എന്റെ സുഹൃത്തല്ല, അവൻ എന്റെ ബന്ധുവല്ല, അവൻ എന്റെ ആരുമല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരാൾക്കും അവനെ കൈയൊഴിയാൻ കഴിയുകയില്ല. കാരണം യുവാവ് എന്ന് പറയുന്നത് നാളത്തെ തലമുറയാണ്. അതുകൊണ്ട് തന്നെ അവനെ നേന്മാർഗത്തിലേക്ക് എത്തിക്കുവാനും സന്മാർഗത്തിലേക്ക് എത്തിക്കുവാനും ഓരോരുത്തരെയും കടമയാണത്. മറന്നു പോകരുത്. ഓരോ പരിശുദ്ധനും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ പാപിക്കും നല്ലൊരു ഭാവി വരാനുണ്ട്. ഏതൊരു തോറ്റുപോയവനും നല്ലൊരു വിജയകാലം വരാനുണ്ട്. ഓരോ പരാജയങ്ങളും വിജയത്തിന്റെ മുന്നോടിയാണ്. ഈ വളർന്നു പന്തലിക്കുന്ന ഈ ഒരു വിപത്തിനെ നമുക്ക് ഒറ്റക്കെട്ടായി അതിനെ ഉപേക്ഷിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതിനെ കീഴ്പ്പെടുത്താം. നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു ലൈഫ്. താങ്ക് യു. Health for justice, justice for health. Respected judges and my dear friends, good evening. This is the theme for International Day Against Drug Abuse, which falls on 26th June every year. Can you believe that according to national survey, India is home to around 6 crore addicts across the globe, and around 70% of its population is addicted to social media. But why is addiction a major issue? Unstable family relationships, security threats, disturbed demographic dividends, and also a strange link between intravenous drug abuse and HIV are some of its horrendous consequences. Being a medical student, I had a close friend of mine who fell into this vicious trap of addiction during second year. This devastated her career, interpersonal relationships, and ultimately she committed suicide. This touching story prompted the youngsters of our college to launch a mass awareness campaign, the successful No Drug, No Worries campaign. We Indians are lucky to have a government which constituted Narcotics Coordination Center in 2016. And trust me, Narcotics Bureau have even developed a software, Seizures Information Management System Against Drug Abuse. Moving on to Kerala, God's own country, the government has recently launched a drug-free mission called Vimukti, which aims at conducting vigorous awareness campaigns to rehabilitate alcoholics into mainstream life and to establish de-addiction centers across the state. NSS, Students Police Cadets, Residents Association, Kudumbashrees have all sprung into action for this noble cause. As a youngster, I firmly believe that the best way to combat this evil is by directing and channeling the actions and beliefs of addicted youngsters into their areas of interest. Some youngsters may be addicted to football, whereas few other youths like me are addicted to cricket. And hats off to the Kerala Police Force at Agali in Attapadi, who inaugurated a successful football tournament for the addicted youngsters. They, in collaboration with forest departments, have burned down thousands of ganja plants in Attapadi.
Ladies and gentlemen, we are living in a highly sophisticated 21st century. Why not utilize WhatsApp, Facebook, and other social media platforms to drive mass awareness campaigns against drug abuse? Remember, addiction destroys not only an individual, but his family, community, society, and the whole world is under threat. What we want is not a dying young population, but a bold, daring, enthusiastic future generation who can be the torch bearers of our country. Hand in hand, let's stand against addiction. Will you all join me? If so, give me a thumbs up on your virtual screen. Back to the contest master. A very pleasant evening, one and all. Today, I'm going to share my views on the topic, Together We Stand Against All Addictions. Values are rules that help us to make decisions of good and bad, should and should not, right and wrong. A powerful individual, a sensible citizen, great values and discipline is what can create an incredible nation. Today's world is haunted by the evils like drug addictions and abuses that drive people into great habits. Only a healthy individual can create a healthy nation. And unfortunately, today he's lost his senses, fallen into the hands of these evils, destroying himself just to satisfy his guilt pleasures and never being able to make a comeback. Such conditions have great effects on his life, family, health, and even economy, shattering everything in no time. One of the major reasons for today's generations to fall victims to such great disasters is their tendencies to adopt foreign cultures into their own lives, trying to imitate things, merely being fools and trying to forget their own rich cultures. To bring a change is not crime, but make sure that change doesn't turn you into a criminal. As Gandhiji said, in a gentle way, we can shake this world. Yes, my dear friends, together we stand today, we will be able to shake off this havoc from our world, at least from a nation, and dream for a world free from crimes, sufferings, and pains. And for that to be achieved, we must be able to wipe off this evil from our world. And for that, we must be the change, dream for a better world. Hold the law strong and fight for the habits that we once lost from this world. Fighting and destroying the evil sources like drug agents and mafias must be done meticulously by each one of us through our lawmakers. More than the financial strength, it is a mere common sense and basic knowledge that can best serve a person and make him rich. According to the Narcotic Drugs and Psychotropic Substance Act, NPS Act, it is illegal for a person to manufacture, consume, purchase, sell, or possess drugs. The 344 fixed drug combination completely bans drugs from a nation. But still, continuing to witness numerous cases of drug addictions and abuses clearly shows the ignorance shown towards the laws of our own nation. In a sense, to ourselves. So, my dear friends, it is high time to buck up and encourage each other, discourage others from choosing danger. Pushing others into danger won't get your lives any better, it's even worse. So, let us take this step to be the change and dream for a free world. Let the stream of positive and encouraging knowledge start flowing from each and every houses, schools, and even workplaces. Let the buds of today bloom into beautiful flowers of tomorrow, spreading the fragrance of love and hope and being charmed with one another. We, being the cultivators of tomorrow, must be brave enough to protect our seeds from these wicked weeds. Yes, let us take this oath in promising to protect the nation from falling victim to any diseases like
cancer, tuberculosis, or any disastrous crimes. Let us cultivate wealthier citizens in terms of the amount of love, care, affection, truth, just dignity, and faith that they invest and deposit in their life's bank account. Let us accept what is good and discard the rest. Hence, we will be able to shake off this harrow and gain back the heavens that we once lost from this world. Thank you. It's not the drugs that make an addict. It's not the alcohol that makes an alcoholic. It's not the cigarettes that makes the chain smoker. It's the need to escape reality that does. Courteous Chair, Honorable Panel of Judges, members of Subhay Punju Foundation and Black Campaign, fellow participants, I hope you're having a delightful day and I hope you're staying safe. Smoking, alcohol, illicit drugs kill 11.8 million people in India, which is more than the number of deaths caused by cancer. You know, addiction comes in many types and forms, from being addicted to alcohol, heroin, cocaine, vape, cigars, cigarette, BD, to being addicted to your phones, laptop, electronic devices, ice, etc. I can go on talking for the next 5 minutes and tell you how we have to spread awareness, give motivation, tell you about the law and the order, the imprisonment, how you were criminalized, and on and on. But I would like to take this opportunity to invite you to something else, which I think would be an eye-opener. When I was researching about addiction, I came across Stanford. I read over 20 addict cases, but none of them helped me answer my question. But why are they addicted? What is causing addiction? Why do they have to depend on something else to go on with their addiction? Ideally, all of us are addicted to something or the other. All of us depending on something or the other to go on with that. For me, it's my morning coffee. For my dad, it's his donkey shop. And for my brother, it's everything except this. My late grandfather, whose environment made him addicted to cigarettes. Back in the time, there was no one to stop him, and he didn't really express his stress and worries much to his family simply because he did not want to follow them. I am brought up in a family where my parents highly encourage us to share our views and opinions and share with them everything and anything we want. My parents' practice is the same. My dad tells us about his office updates and everything. It's kind of boring sometimes, but and my mom, she tells us about the new home remedy she found to fight through. This is exactly my answer. Hear me out carefully. Stress and workload is not the reason why someone approaches other means to find temporary relief. Stress and workload is not the reason. It is the lack of human bonds in their life, which makes stress seem like the end of the world. It's a lack of positivity. It's a lack of social awareness, harmony in the society. Drugs have been banned in USA for over 100 years now. They criminalize addicts, punish them, put them into jail, send them to rehab, isolation, cut them off from the world and their families, dehumanizing them, thinking that would reduce their addiction. But it only deteriorates the condition. And guess what? The number of cases in the country have only in contradiction, Portugal, a country, decriminalized all the drugs, made it legal from cannabis to cocaine in 2001. So what did it was, instead of following the American system, they focused on giving job opportunities and social connections back. They focused on reuniting them with their family in order to help them mentally. Result, in the past 20 years, the number of addict cases in the country has gone down by half. We as humans require each other's emotions. We need to change as individuals so that the society can change. It's high time for parents to understand that if they want to save their children from being an addict, we need to stop threatening and warning them. Instead, encourage family dinners, talk about current affairs or a new movie, share your experiences with them and expect them to share theirs. Stabilize a bond which will help them resist any kind of addiction. Because it's these simple changes that commence within a person. It nurtures the family, arouses the society, embraces the country, and improves the world. Thank you.